വചനപ്രഭാതത്തിൽ വീണ്ടും നമുക്ക് ഒരുമിച്ച് വരുവാൻ കർത്താവ് കൃപ തന്നതിനായിട്ട് സ്തോത്രം സ്തോത്രം സ്തോത്രം. സദൃശവാക്യങ്ങൾ 16 അധ്യായം അതിൻ്റെ 7 വാക്യം. ഒരുത്തൻ്റെ വഴികൾ യഹോവയ്ക്ക് ഇഷ്ടമായിരിക്കുമ്പോൾ അവൻ അവൻ്റെ ശത്രുക്കളെയും അവനോട് ഇണക്കുന്നു. When a man's ways are pleasing to the Lord, he makes even his enemies to be at peace with him. ഒരുത്തൻ്റെ വഴികൾ യഹോവയ്ക്ക് ഇഷ്ടമായിരിക്കുമ്പോൾ, ഇംഗ്ലീഷിൽ വരുമ്പോൾ പ്രസാദം. When a man's ways are pleasing to the Lord. Pleasing എന്ന് പറയുമ്പം പ്രസാദിപ്പിക്കലല്ലേ. അപ്പം എന്താ ചെയ്യണ്ടേ? നമുക്കിതൊരു 5 അല്ലേ ഉള്ളൂ, അതുകൊണ്ട് വേഗം പറയട്ടെ. അപ്പം തന്നെ പ്രസംഗമല്ല ഇത്, ചിന്തിക്കാനുള്ളതായതുകൊണ്ട് പെട്ടെന്ന് പറയാനും പറ്റില്ല. ചിന്തിക്കണം. When a man's ways are pleasing to the Lord, ഒരു മനുഷ്യൻ്റെ വഴികൾ എന്ന് പറയുമ്പം ചിന്തകൾ, പദ്ധതികൾ, പ്രവൃത്തികൾ, സംസാരം, ഡീലിങ്സ്, ഇതെല്ലാം ദൈവത്തിന് പ്രസാദമായിരിക്കുമ്പോൾ, ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ഒരാൾ ഒരു കാര്യം ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാമോ? ദൈവം അവൻ്റെ ശത്രുക്കളെയും കൂടെ അവനോട് ഇണക്കുമെന്ന്. ഓഹ്, ഇത് സത്യമാണോ സഹോദരന്മാരെ? സത്യമല്ലാത്തത് സത്യവേദപുസ്തകത്തിലുണ്ടോ? സത്യമല്ലേ ഉള്ളൂ. പക്ഷെ നമ്മളിതെല്ലാം വെറുതെ ചുമന്നുകൊണ്ട് നടക്കുന്നതല്ലാതെ, ആരെങ്കിലും മരിക്കുമ്പം വായിക്കുന്നതല്ലാതെ, ഇതൊന്ന് ധ്യാനിച്ചിരുന്നെങ്കിൽ നമുക്കൊന്ന് ട്രൈ ചെയ്യാന്നേ. ശ്രദ്ധിച്ചേ, വെൻ എ മാൻസ് വേയ്സ് ആർ പ്ലീസിങ് ടു ദ ലോർഡ്, ഒരു മനുഷ്യൻ്റെ ചിന്തകൾ, പ്രവൃത്തികൾ, വാക്കുകൾ, ഇടപാടുകൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതായിരിക്കുമ്പോൾ, ഹി മേക്സ് ഈവൻ ഹിസ് എനിമീസ് ടു ബി അറ്റ് പീസ് വിത്ത് ഹിം. അതായത് നമ്മുടെ ശത്രുവിന് ഒരിക്കലും നമ്മളോട് ഇഷ്ടമില്ലല്ലോ അല്ലേ. നമുക്കൊക്കെ കുറച്ച് ശത്രുക്കളുണ്ട്. ഞാൻ പ്രതീക്ഷിക്കുന്നു എനിക്ക് ശത്രുക്കളില്ലെന്ന്, എന്നാലും കുറച്ചുണ്ട്. കുറേയൊക്കെ അസൂയ കൊണ്ടായിരിക്കും, കുറേയൊക്കെ എൻ്റെ ഏതെങ്കിലും ഇടപാട് ഇഷ്ടപ്പെടാത്ത കൊണ്ടായിരിക്കും. ഏതായാലും ശത്രുക്കളുള്ളവരാണ് പലരും അല്ലേ. നമ്മൾ രാഷ്ട്രീയത്തിലൊക്കെ നോക്കിയാൽ ഇപ്പോൾ ഒരാളൊരാളെ അങ്ങ് ചുമ്മാ അങ്ങ് വെട്ടി അങ്ങ് കൊല്ലുമല്ലേ. എന്തായി പറയുന്നത്? വെട്ടിക്കൊന്നിട്ട് തോളെ ചുമന്ന് പോലീസ് സ്റ്റേഷൻ്റെ വാക്ക് കൊണ്ട് വെച്ചെന്ന് ഇന്ന് രാവിലത്തെ പത്രത്തിൽ വായിച്ചിട്ട് കുറേ നേരത്തേക്ക് മനസ്സങ്ങ് വല്ലാതെ അങ്ങ് ഓ എവിടെയാണ് നമ്മൾ ജീവിക്കുന്നതെന്നായിപ്പോയി. അപ്പോൾ നമ്മളിങ്ങനെ ഈ പത്രങ്ങൾ കാണുമ്പോൾ വാസ്തവത്തിൽ നമ്മളങ്ങ് തളർന്നു പോവുക. സാക്ഷരതയിലും പിന്നെ സംസ്കാരത്തിലും എല്ലാം മുൻപിൽ നിൽക്കുന്ന നമ്മുടെ നാട് എന്തുമാത്രം അങ്ങ് നാറ്റ കേസായിക്കൊണ്ടിരിക്കുക. ഈ ന്യൂസിൻ്റെ ഒരു പ്രശ്നം എന്താണെന്നറിയോ? ഇൻ്റർനാഷണൽ ലെവലിലാണ് പോണേ. പഴയതിനേക്കാളൊക്കെ ഈ ചാനലുള്ളത് കൊണ്ടും യൂട്യൂബ് ഉള്ളത് കൊണ്ടും ഇത് ഈ സാധനം ലോകം മുഴുവൻ എത്തിക്കഴിഞ്ഞു. നമ്മുടെ നാട്ടിലോട്ട് വരാൻ പോലും ആളുകൾ പേടിക്കുമെന്ന് തോന്നിപ്പോവുകയാണ്. ഒരു പക്ഷേ ഇതിനേക്കാൾ കൂടുതൽ നടക്കുന്നുണ്ടാവും പല സംസ്ഥാനങ്ങളിലും. പക്ഷേ അവിടെ മീഡിയാസ് ഇത്ര ശക്തമല്ല എന്ന് നമ്മൾ ചിന്തിച്ചു വരുന്നത്. ശത്രുക്കളുണ്ട് അല്ലേ. ഇപ്പോൾ കോളേജ് ക്യാമ്പസ് കൊലപാതകം ആണല്ലോ ചർച്ച ചെയ്ത്. ഈ ജാനുവരി മാസത്തിൻ്റെ 3rd week മുഴുവൻ ചർച്ച ചെയ്തായിരുന്നല്ലോ, 2nd week മുഴുവനും ചർച്ച ചെയ്തായിരുന്നല്ലോ ക്യാമ്പസ് കൊലപാതകം. ഇനിയിപ്പോൾ ഞാൻ പ്രവചിക്കുന്നില്ല, ഇതിന് പരിഹാരം ഒട്ടനെ സംഭവിക്കാനായിട്ട് ഒരുങ്ങുന്നു അല്ലേ. അങ്ങനെയാണല്ലോ ഇപ്പോൾ ഇവിടെ കണ്ടുവരുന്നത്. അങ്ങനെയും ഒരു അവതാരകൻ പറയുന്നുണ്ട്, സൂക്ഷിച്ചുകൊള്ളുക ഇന്ന ആളുകൾക്ക് അപകടം വരാൻ സാധ്യതയുണ്ടെന്നൊരു ഒരു ചാനൽ പറയുന്നത് ഞാൻ കേട്ടു.
എന്ന് പറയാൻ ആരെയൊക്കെയോ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശത്രുക്കൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങളെ, യൗവനക്കാരെ, ഒന്ന് കേൾക്കണേ, ഒന്ന് കേൾക്കണേ പ്ലീസ്. ചെറുപ്പക്കാരും രാവിലെ എഴുന്നേറ്റ് ഇത് കേൾക്കുന്നില്ല. ഞാൻ കേൾക്കുന്നവരോട് ഞാൻ പറയാം, നിങ്ങളിതൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ. യൂട്യൂബിലുണ്ട്, പവർവിഷൻ ടി വിയിൽ നിന്ന് പവർവിഷൻ യൂട്യൂബിലോട്ട് പോകണം. അവിടെ നിന്ന് ഇതെടുത്തിട്ട് ചെറുപ്പക്കാർക്ക് ഷെയർ ചെയ്യണം. ശത്രുക്കളെ മിത്രമാക്കാം, ശത്രുക്കളെ ഇണക്കാം. എങ്ങനെ? ശത്രുവിനെ കണ്ട് പൊറോട്ടായും ചില്ലി ചിക്കനും മേടിച്ച് കൊടുക്കുമ്പോഴല്ല, അല്ല, ദൈവത്തെ റിയലായിട്ട് പ്രസാദിപ്പിച്ചാൽ ദൈവം ശത്രുവിനെ കോംപ്രമൈസ് ചെയ്യും. ഗോഡ് ബ്ലെസ് യു. ഈ സന്ദേശങ്ങൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങളുടെ വാട്സപ്പും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക.